നമസ്കാരം. ദേശീയ പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരാഭാസങ്ങൾ അനവധി അരങ്ങേറി. ആശുപത്രിയിൽ പോയ രോഗികൾ അടക്കം ഉള്ളവരെ വാഹനത്തിൽ നിന്ന് ഇറക്കിവിടുക, വാഹനങ്ങൾ തകർക്കുക, ബസ് ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുക, മുഖത്ത് തുപ്പുക എന്നിങ്ങനെ അതിക്രമങ്ങൾ ഏറെ സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എളമരം കരീമിനെ ലക്ഷ്യമാക്കി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനു വി ജോണിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതിനു പിന്നാലെ വിനുവിന്റെ പരാമർശത്തിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. എളമരം കരീമിനെ ഏഷ്യാനെറ്റിന് മുന്നിൽ കൊണ്ടുപോയി നിർത്താമെന്നും പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കുന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എളമരം കരീം പോയ വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. എന്നിട്ട് എളമരം കരീം കുടുംബസമേതമായിരുന്നെങ്കിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ഇറക്കിവിടണമായിരുന്നു. എളമരം കരീം പോയ ഒരു വണ്ടിയുടെ കാറ്റ് അഴിച്ചു വിടണമായിരുന്നു. എളമരം കരീമിന്റെ മുഖത്തടിച്ച് ചോര വരുത്തണമായിരുന്നു എന്ന വിനു വി ജോണിന്റെ ചർച്ചയ്ക്കിടെയുള്ള പരാമർശത്തിനെതിരെയാണ് കോടിയേരിയുടെ പ്രസ്താവന. എളമരം കരീമിന്റെ വാഹനം അടിച്ചു പൊട്ടിക്കണം, ആരാണ് പറയുന്നത്? ഒരു ചാനൽ അവതാരകൻ. വാഹനത്തിലെ കരീമിന്റെ കുടുംബാംഗങ്ങളെ ഇറക്കിവിടണം, വണ്ടിയുടെ കാറ്റടിച്ചു വിടണം, മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണം. ഇത് പറയാൻ പാടുള്ളതാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇതാണോ മാധ്യമപ്രവർത്തനം? പരസ്യമായി ചാനൽ ചർച്ചയിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഈ വാക്കുകേട്ട് ആരെങ്കിലും കരീമിനെ ആക്രമിച്ചിരുന്നെങ്കിലോ? പറയുന്ന ഭാഷയിൽ മയം വേണ്ടേ? ഇത് തന്നെ മറ്റേതെല്ലാം രീതിയിൽ അയാൾക്ക് അവതരിപ്പിക്കാമായിരുന്നു. അവതരിപ്പിച്ച രീതി മറ്റൊന്നാണ്. എളമരം കരീമിന്റെ മുഖത്തടിച്ച് ചോര വീഴ്ത്താൻ വരട്ടെ, അപ്പോ നോക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് അദ്ദേഹം ഓർത്താൽ നന്ന്. സ്വയം ആഗ്രഹം പ്രകടിപ്പിച്ച് പരിഹാസ്യനാകരുത്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമാണോ ദൃശ്യമാധ്യമത്തിൽ പറയേണ്ടത്? മാധ്യമ സമൂഹം ആലോചിക്കേണ്ടതാണ്. ഒരു പാർലമെന്റ് മെമ്പറെ മുഖത്തടിച്ച് ചോര വീഴ്ത്തണം? CPIM നേതാവിനെക്കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴുമുണ്ടായ പ്രതികരണമല്ല ഉണ്ടാവുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. CPIM സംസ്ഥാന സെക്രട്ടറിയായി പോയി എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്.